നമസ്കാരം. പത്മ പുരസ്കാരം നിരസിച്ച മുതിർന്ന സി പി എം നേതാവും മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് എതിരെ ബി ജെ പി നേതാക്കൾ. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണ് ബുദ്ധദേവിന് എതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ചൈനയോട് കൂറുള്ളവർ പത്മ പുരസ്കാരം ബഹിഷ്കരിക്കുന്നതിൽ അത്ഭുതമില്ലെന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. കെ സുരേന്ദ്രന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: നമ്മുടെ നാടിനേക്കാൾ കൂറ് ചൈനയോടുള്ളവർ പത്മ പുരസ്കാരങ്ങൾ ബഹിഷ്കരിക്കുന്നത് അത്ഭുതകരമല്ല. ബംഗാളിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും പിതാമഹന്മാർ പലരും ഉജ്ജ്വലരായ ദേശസ്നേഹികളായിരുന്നു. ഭട്ടാചാര്യയുടെ കാര്യത്തിൽ പാർട്ടി തീരുമാനമായിരിക്കാം നടപ്പിലായത്. ഏതായാലും കേരളഭൂഷണും കേരളശ്രീയും വരുന്നുണ്ടല്ലോ, ആദ്യം ബുദ്ധദേവനും തന്നെ ഇരിക്കട്ടെ. പത്മ അവാർഡ് നിഷേധിക്കുന്ന ആദ്യ വ്യക്തിയല്ല ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യരും പ്രതികരിക്കുന്നുണ്ട്. സുകുമാർ അഴിക്കോടും പത്മ അവാർഡ് തിരസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുൻ മുഖ്യമന്ത്രി രാഷ്ട്രത്തെ അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ചൈനയോ ക്യൂബയോ കൊടുക്കുന്ന പിഞ്ഞാണമായിരുന്നെങ്കിൽ ഉളുപ്പില്ലാതെ വാങ്ങിയനെ എന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ പത്മഭൂഷൺ നിരസിച്ചത്രേ. ഈ നാടിന്റെ ആധാരം ഏറ്റുവാങ്ങാൻ അർഹതയില്ലെന്ന് തിരിച്ചറിഞ്ഞ ബുദ്ധദേവിന് അഭിനന്ദനങ്ങൾ എന്നാണ് യുവമോർച്ച നേതാവ് സന്ദീപ് വജസ്പതിയുടെ പ്രതികരണം. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനൊപ്പം സി പി എം നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയും പത്മഭൂഷൺ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം പത്മ പുരസ്കാരം നിരസിച്ച് പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു. പത്മഭൂഷൺ പുരസ്കാരത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല, ആരും അതേക്കുറിച്ച് തന്നോട് ഒന്നും പറഞ്ഞില്ല, തനിക്ക് പുരസ്കാരമുണ്ടെങ്കിൽ അത് താൻ നിരസിക്കുകയാണ് എന്നാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ പ്രതികരണം. സി പി എമ്മുമായി ആലോചിച്ച ശേഷമാണ് പുരസ്കാരം നിരസിക്കാനുള്ള തീരുമാനം. സർക്കാരിൽ നിന്നും ഇത്തരം പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ലെന്നത് പാർട്ടി പിന്തുടർന്നു പോരുന്ന രീതിയാണെന്ന് സി പി എം പ്രതികരിച്ചു. തങ്ങൾ പ്രവർത്തിക്കുന്നത് പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ്. നേരത്തെ ഇ എം എസും ഇത്തരത്തിൽ പുരസ്കാരം നിരസിച്ചിരുന്നു എന്നും സി പി എം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ചൊവ്വാഴ്ച പുരസ്കാര ജേതാക്കളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ പത്മഭൂഷൺ ജേതാക്കളുടെ പട്ടികയിൽ അതിശയിപ്പിക്കുന്ന പേരുകളിലൊന്ന് മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുടേതായിരുന്നു. എന്നാൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതായി തനിക്ക് അറിയില്ലെന്നും അത് സത്യമാണെങ്കിൽ അത് നിരസിക്കുകയെന്നും ഭട്ടാചാര്യ പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ പ്രസ്താവന സീതാറാം യെച്ചൂരിയാണ് ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന ആമുഖത്തോടെയാണ് അദ്ദേഹം പത്മ പുരസ്കാരം നിരസിക്കുന്നതായി യെച്ചൂരി ട്വീറ്റ് ചെയ്തത്. പുരസ്കാരം നിരസിക്കാനുള്ള കാരണം എന്താണെന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ പാർട്ടിയുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാരിനോടുള്ള വിയോജിപ്പ് മൂലമാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പത്മ അവാർഡുകൾക്കുള്ള മാർഗനിർദ്ദേശ പ്രകാരം സ്വീകർത്താക്കളെ അറിയിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അവരുടെ സമ്മതം വാങ്ങുന്നതിനെക്കുറിച്ചല്ലെന്നും വൃത്തങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും മുൻകാലങ്ങളിൽ നിർദ്ദിഷ്ട സ്വീകർത്താവ് ഫോണിലൂടെ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതിനെക്കുറിച്ച് അത്തരം സൂചനകളൊന്നും നൽകിയിട്ടില്ല. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് അടക്കം 4 പേർക്കാണ് ഈ വർഷത്തെ പത്മഭൂഷൺ പുരസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനും മുതിർന്ന സി പി എം നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും അടക്കം 17 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരങ്ങളുണ്ട്. പത്മശ്രീ ലഭിച്ചവരുടെ അടക്കം 228 പുരസ്കാര ജേതാക്കളുടെ പേരുകളാണ് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചത്. 17 പേർക്ക് ഇത്തവണ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചപ്പോൾ 107 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായിരുന്ന കല്യാൺ സിംഗ്, സാഹിത്യകാരൻ രാധേശ്യാം ഖോംക, പ്രഭ ആത്ര എന്നിവരാണ് പത്മഭൂഷൺ നേടിയ മറ്റുള്ളവർ. ഭാരത് ബയോടെക് മേധാവി കൃഷ്ണ എല്ല, സുജിര എല്ല, മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാദല്ല എന്നിവർക്കും പത്മഭൂഷൺ നൽകും. സുന്ദർ പിച്ചൈ എന്നിവരും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല വൈസ് ചാൻസലർ നജ്മ അക്തറിനൊപ്പം ഗായകൻ സോനു നിഗം, ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര എന്നിവർക്കും പരമോന്നത ബഹുമതിയായ പത്മശ്രീ ലഭിച്ചു. 4 മലയാളികൾ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. ശങ്കരനാരായൺ മേനോൻ, ചുണ്ടേൽ ശോഷമ്മ ഐപ്പ്, പി നാരായണൻ കുറുപ്പ്, കെ വി റാബിയ എന്നിവരാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മറ്റു മലയാളികൾ. വെബ്ഡെസ്ക്, തത്തമയ ന്യൂസ്.